പശുവിനെ പുല്ലരിയാൻ പറമ്പിലേക്ക് ഇറങ്ങിയ കർഷകനും 2000 രൂപ പിഴയിട്ട് പോലീസ്. കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ചെന്ന പേരിലാണ് പിഴ. പിഴ അടച്ചില്ലെങ്കിൽ കേസ് കോടതിയിലേക്ക് കൈമാറുമെന്ന് പോലീസിന്റെ ഭീഷണിയും. കാസർഗോഡ് കോടോം ബെളൂരാണ് പോലീസിന്റെ ധാർഷ്ട്യം വിവാദമായിരിക്കുന്നത്. പാൽ വിറ്റ് ജീവിതം കഴിയുന്ന കുടുംബത്തോടാണ് ഈ അനീതി. ഈ സ്ഥാനത്ത് ഏതെങ്കിലും പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖനോ ആയിരുന്നെങ്കിൽ പോലീസ് കോവിഡ് പ്രോട്ടോക്കോൾ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിൽ വെച്ചേനെ. പലയിടത്തും പോലീസിന്റെ അതിരുകടന്ന സമീപനമാണ് നടക്കുന്നത്. വഴിയിൽ കച്ചവടം നടത്തുന്നവരോടും മീൻ വിൽക്കുന്നവരോടും അന്നന്നത്തെ അന്നത്തിന് വക കണ്ടെത്താൻ പുറത്തിറങ്ങുന്നവരോടും മാത്രമാണ് പോലീസിന്റെ ക്രൂരത. കോടോം ബെളൂർ പഞ്ചായത്തിലെ ആറ്റേങ്ങാനം പാറയ്ക്കൽ വേങ്ങയിൽ വീട്ടിൽ വി നാരായണൻ എന്ന നിർധന കർഷകനാണ് കാസർഗോഡ് അമ്പലത്തറ പോലീസ് പിഴയിട്ടത്. 3 പോലീസുകാർ വീട്ടിലെത്തി പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകുകയും പിഴ നൽകിയില്ലെങ്കിൽ കേസ് കോടതിയിലേക്ക് കൈമാറുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് ആരോപണം. ഒടുവിൽ ബന്ധുവാണ് പിഴയടയ്ക്കാനുള്ള പണം നൽകി സഹായിച്ചത്. 2000 പോയിട്ട് 2 രൂപ കയ്യിലെടുക്കാനില്ലാത്തവരോടാണ് പോലീസ് ഈ കണ്ണിൽ ചോരയില്ലാതെ പെരുമാറുന്നത്. ഈ അനീതികൾക്ക് പോലീസിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പിഴയടച്ചില്ലെങ്കിൽ കോടതിയിലേക്ക് വിട്ടോളാൻ പറയുന്നതിലൊക്കെ ഒരു മര്യാദ വേണ്ടേ? എന്നാൽ 9 ദിവസം മുൻപ് ഭാര്യയ്ക്ക് കോവിഡ് ബാധിച്ചതിനാൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള ആളായിരുന്നു നാരായണൻ എന്നാണ് പോലീസിന്റെ വിശദീകരണം. ക്വാറന്റൈൻ ലംഘിച്ചതിനാണ് നാരായണനെതിരെ പെറ്റി ചുമത്തിയതെന്നും മറിച്ചുള്ള വാർത്ത വാസ്തവവിരുദ്ധമാണെന്നും അമ്പലത്തറ പോലീസ് പറയുന്നു. 10ലും 7ലും പഠിക്കുന്ന 2 കുട്ടികളും നാരായണന്റെ അമ്മയും അനിയനും അടങ്ങുന്നതാണ് കുടുംബം. പാല് വിറ്റാണ് ഉപജീവനം നടത്തുന്നത്. കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌൺ നീണ്ടതുമൂലം കൂലിപ്പണി ചെയ്തിരുന്ന നാരായണന് തൊഴിൽ കിട്ടാത്ത അവസ്ഥയുണ്ടായി. തുടർന്നാണ് 50,000 രൂപ ലോൺ എടുത്ത് പശുവിനെ വാങ്ങിയത്. ഭാര്യ ശൈലജയ്ക്ക് അടുത്തിടെ കോവിഡ് പോസിറ്റീവ് ആയതോടെ കുടുംബം കൂടുതൽ ദുരിതത്തിലായി. രോഗലക്ഷണങ്ങളൊന്നുമില്ലായിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചതോടെ പാല് വാങ്ങാൻ ആവശ്യക്കാരില്ലാതായി. നാരായണന്റെ പുരയിടത്തിൽ പുല്ലില്ല. അതിനാൽ തൊട്ടടുത്തെ പറമ്പിൽ മാസ്ക് ഇട്ട ശേഷമാണ് പുല്ലരിയാൻ പോയത്. പൂർണ്ണമായും ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു പുല്ലരിയാൻ പോയതെന്ന് നാരായണൻ പറയുന്നു. എന്നിട്ടും പോലീസ് പിടിച്ചു നിർത്തി പിഴയിട്ടു. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചില്ലേ പോലീസ് കർശന നടപടി സ്വീകരിക്കും. എന്നാൽ ഈ കോവിഡ് പ്രോട്ടോക്കോൾ സാധാരണക്കാർക്ക് മാത്രമാണല്ലോ ബാധകം. ഉന്നതന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. അവരുടെ പ്രോട്ടോക്കോൾ ലംഘനം കണ്ണിൽപ്പെട്ടാലും അതൊന്നും കണ്ടതായി പോലും പോലീസ് നടിക്കില്ല. പാർട്ടിക്കാർ കൂട്ടം കൂടി പരിപാടി നടത്തിയാലും പോലീസ് സ്റ്റേഷനുകളിൽ പെരുന്നാൾ വിരുന്ന് നടത്തിയാലും പാർട്ടി പരിപാടികൾക്ക് ആളെ കൂട്ടിയാലും ഒന്നും ഈ പ്രോട്ടോക്കോൾ ബാധകമല്ല. മുൻപ് കോവിഡ് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം യാത്ര ചെയ്തപ്പോൾ എന്തേ പോലീസ് പിടിച്ചു നിർത്തി പിഴ അടച്ചില്ല? തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വ്യാപകമായി പ്രോട്ടോക്കോൾ ലംഘനം നടന്നു. അന്ന് അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കാർക്കെതിരെ എന്തേ പിഴ അടച്ചില്ല? അന്നെല്ലാ പാർട്ടിക്കാരും ജനക്കൂട്ടത്തിന് നടുവിലായിരുന്നു. തുടർ ഭരണത്തിന്റെ ആഘോഷം AKG സെന്ററിൽ നടന്നപ്പോൾ എന്തേ പ്രോട്ടോക്കോൾ ലംഘനം പോലീസ് പറഞ്ഞില്ല? ഇപ്പോൾ അന്നത്തെ അന്നത്തിന് പാടുപെടുന്നവന്റെ മെക്കിട്ട് കയറി പിഴ അടപ്പിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് പോലീസിന്റെ കയ്യൂക്ക് കാണിക്കലാണ്. കാശും സ്വാധീനവും ഉള്ളവൻ ഒരു നിയമവും അല്ലാത്തവന് മറ്റൊന്നും. ഇപ്പോൾ അന്നത്തെ അന്നത്തിന് പാടുപെടുന്നവന്റെ മെക്കിട്ട് കയറി പിഴ അടപ്പിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് പോലീസിന്റെ കയ്യൂക്ക് കാണിക്കലാണ്. കാശും സ്വാധീനവും ഉള്ളവന് ഒരു നിയമവും അല്ലാത്തവന് മറ്റൊന്നും. പ്രോട്ടോക്കോൾ പൊക്കിപ്പിടിക്കുന്നവർ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കണം. അല്ലാതെ പാവപ്പെട്ടവനെ 2ാം തരം പൗരന്മാരായി കണ്ട് അവരെ ഊറ്റിപ്പിഴിയുന്ന പരിപാടി കേമത്തമല്ല, മറിച്ച് ഊച്ചാളിത്തരമാണ്. മിണ്ടാപ്രാണിക്ക് കുറച്ച് പുല്ലുവെട്ടാൻ പുറത്തിറങ്ങിയതാണ് പോലീസിന്റെ കണ്ണിൽപ്പെട്ട ഗുരുതര കോവിഡ് പ്രോട്ടോക്കോൾ ലംഘനം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.